നടി ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ഡി ജി പി ശ്രീലേഖ ഇപ്പോൾ ചില വാർത്തകൾ പുറത്തുവിട്ടിരിക്കുകയാണ്, ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. ഇതെന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചതവികാരം? അത് ഇവിടെ കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ്. ഈ ശ്രീലേഖ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അവതാരമാണോ അതോ മനുഷ്യസ്ത്രീയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ പണ്ട് നമ്മുടെ പഴമക്കാർ കുടുംബങ്ങളിൽ പറയാറുണ്ട്, പെണ്ണിൻ്റെ ശത്രു പെണ്ണാണ്, ആണല്ല. ആണല്ല, ശരിയാണ്. കാരണം ഒരു പുതിയ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടി വീട്ടിൽ വന്നു കയറി കഴിഞ്ഞാൽ ഉടൻ പയ്യന്റെ അമ്മ വിചാരിക്കുന്നതാണ് എന്റെ ശത്രു വന്നിരിക്കുന്നു, എന്റെ പിടുത്തം പോയി മോന്റെ വീട്ടിലുള്ള എവള് എന്ന് പറഞ്ഞ് തുടങ്ങും. അങ്ങനെ തുടങ്ങുന്ന ഒരു അമ്മായി മരുമകൾ ലഹള കൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരു അമ്മായി അച്ഛനും മരുമകളും തമ്മിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഓരോ കുടുംബങ്ങളിലും നടക്കുന്നത്. പല പെൺകുട്ടികളും അത് പുറത്തു പറയില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പാവപ്പെട്ട ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സഹായത്തിന് എത്തേണ്ട അമ്മയുടെ റോളിൽ നിൽക്കേണ്ട ഒരു ഒരു സ്ത്രീ, ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ, അവര് പിന്നെ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇത് എന്ത് പറയാൻ, എനിക്ക് ഇവരെക്കുറിച്ച് ഇപ്പോൾ വലിയ ഒരു പിന്നെ മതിപ്പ് തോന്നുന്നുണ്ട്. കാരണം ഇവരെ എനിക്ക് സർവീസിലുള്ള എത്രയോ വർഷങ്ങളായിട്ട് അറിയാം, അഴിമതിയില്ലാത്ത വളരെ ബോൾഡായ ഒരു ഓഫീസറായിട്ടാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. ഡി ജി പിമാരുടെ മുഖത്ത് നോക്കി പോലും അവർ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ എനിക്കറിയാം. അങ്ങനെയുള്ള സ്ത്രീ, ഈ നരാധവന്മാരെ വണ്ടിക്കകത്തിട്ട് കാണിച്ച ഒരു സ്ത്രീ ഈ പീരീഡ് സമയം അനുഭവിക്കുന്ന മാനസികമായും ശാരീരികമായും ഉള്ള വേദന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ചില കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആ പീരീഡ് സമയത്ത് ഈ കുട്ടിയെ വണ്ടിക്കകത്ത് കയറ്റി കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളെ കുറിച്ച് വിവരിച്ച് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനുഷ്യ സഹജമായിട്ടുള്ള നമുക്കൊക്കെ നമുക്കും അമ്മമാരും പെങ്ങളുമാരും അതാണ് അത്ര നീചമായിട്ട് യുവമാർ കൈകാര്യം ചെയ്തിട്ട് അങ്ങനെ ആ കേസിന്റെ ഒരു സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ കേസിനെ ഡൈവേർട്ട് ചെയ്തിട്ട് തീർത്ത് പറയുകയാണ് എല്ലാം കള്ളമാണ്, ഫോട്ടോ ഫാബ്രിക്കേറ്റ് ഫോട്ടോഷോപ്പാണ്, എല്ലാം ഇല്ല എന്ന് പറയാണ്. തെളിവ് എവിടെയെന്ന് അവർ ഹാജരാക്കേണ്ടതാണെങ്കിൽ അത് മാത്രമല്ല, ദിലീപിനോട് അവർക്ക് എന്താ ഇത്ര മാത്രം ഒരു ആരാധനയും. നേരത്തെ പറഞ്ഞിരുന്നത് ജയിലിൽ പോയി കണ്ട അദ്ദേഹത്തിന്റെ ക്ഷീണം തോന്നിയോണ്ട് എന്നോട് ഒരു ജയിലിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡി ജി പി അല്ലെ ഒരു മേലുദ്യോഗസ്ഥനോ കാണിക്കാത്ത തരത്തിലുള്ള താല്പര്യം ഈ സ്ത്രീക്ക് ഈ ദിലീപിനോടൊപ്പം ഉണ്ടായിരുന്നു. അടിക്കടി ദിലീപിനെ കാണാൻ ചെല്ലുക, അവനെ ഷേവ് ചെയ്തില്ലെങ്കിൽ ഷേവ് ചെയ്യാൻ പറയുക, കുളിച്ചില്ലെങ്കിൽ കുളിക്കാൻ പറയുക, വസ്ത്രം കഴിയില്ലെങ്കിൽ വസ്ത്രം കഴുകാൻ പറയുക, അവന് തലയണ കൊടുക്കുക, ബെഡ് കൊടുക്കുക, ബ്ലാങ്കറ്റ് കൊടുക്കുക, അങ്ങനെ എന്ന് പറഞ്ഞാൽ സ്വന്തം മകനോട് പോലും ഒരു അമ്മ കാണിക്കാത്ത തരത്തിലുള്ള ഒരു അഫക്ഷൻ. എന്താണ് അതിന്റെ ചേത വിവരം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ നമ്മൾ തിരുവനന്തപുരത്ത് പറഞ്ഞ് പല കഥകളും കേൾക്കുന്നുണ്ട്, ശീലേഖ എന്തുകൊണ്ടാണ് ബോൾഡായിട്ട് ഇവൻ അനുകൂലമായി പറയുകയും ഈ കുട്ടിയെ കുട്ടിക്കെതിരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഏതോ ഒരാളിന് വേണ്ടി. ഓ, അങ്ങനെയാണ്. ദിലീപിന് വേണ്ടിയല്ല, കാരണം ഇതിനകത്ത് പിന്നെ നമ്മുടെ നടനും രാഷ്ട്രീയക്കാരനുമായ കെ ഇയാളുണ്ടല്ലോ, നമ്മുടെ ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ ഇതിനകത്ത് നന്നായിട്ടൊരു റോൾ കാണിക്കുന്നുണ്ട്. കാരണം സാക്ഷിയെ സ്വാധീനിക്കാൻ വേണ്ടി ഗണേഷ് കുമാറിന്റെ പി എ കാഞ്ഞങ്ങാട് പറഞ്ഞുവിട്ട ചരിത്രം നമ്മളെ കേട്ടതാണ്. അതൊക്കെ വളരെ ഇതാണ്. അപ്പൊ ഈ ഗണേഷിന്റെ വൈഫ് ഭാര്യ ഇന്ദു, ഇന്ദു ശീലേഖയുടെ ഭർത്താവിന്റെ ഫസ്റ്റ് കസിനാണെന്ന്, അതാണ് ഇതിനകത്തുള്ള ബന്ധം. ഇതെല്ലാം ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു, എല്ലാവരും പകരുപോലെ വിളിച്ചമായി. അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഭർത്താവിന്റെ ബന്ധുവിന് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ കുറിച്ച് കേൾക്കാൻ സത്യം പറഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നുന്നു. എനിക്കുള്ള ആ ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ ശീലയോട് പോയി കഴിഞ്ഞു. കാരണം ആരാണ് അപ്പുറത്ത് നിൽക്കുന്നത് മനസ്സിലാക്കണം. ഇവർക്ക് പെൺകുട്ടികളുണ്ട്, ഇവർക്ക് പെൺമക്കളില്ല. അതാണ് കാര്യം. പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വേദന എന്താണെന്നുള്ള ഒരു അമ്മയ്ക്ക് മനസ്സിലാകും. അതാണ് ഇവിടുത്തെ പ്രചരണം. ഈ ശീലയ എന്ന് പറയുന്ന, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചു, ഇവർ മനുഷ്യസ്ത്രീയാണോ അതോ വേറെ നമ്മുടെ പിണറായി വിജയൻ ഒരിക്കൽ വിശേഷിപ്പിച്ചതുപോലെ ഈ അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോലെ ഇതൊരു അവതാരമാണോ? ഇനിയും പല അവതാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീയെ, ഈ ശീലയെ ഈ മുൻകാല പ്രാബല്യത്തിലൂടെ ഐ പി എസ് എടുത്ത് കളയാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അതും കേന്ദ്ര സർക്കാർ നോക്കണം. ഈ പ്രോസിക്യൂഷൻ എന്നൊരു വകുപ്പുണ്ടല്ലോ ഇവിടെ ഈ കേസിൽ. പ്രോസിക്യൂഷൻ ഉണ്ടായിരിക്കരുത്. ഇവരെ ഇത് ഈ കോട്ടലക്ഷ്യ കുറ്റത്തിന് കേസെടുത്തിട്ട് കൽത്തുറങ്കിൽ അടയ്ക്കണം. കോടതിയുടെ പരിഗണിക്കുന്ന വിഷയം തന്നെയാണ്. എന്നിട്ട് ഇതേ ജയിലിൽ തന്നെ ഈ സ്ത്രീയെ പറഞ്ഞു വിടണം. എന്തൊരു മ്ലേച്ഛമായ ഒരു സ്വഭാവമാണ് ഈ സ്ത്രീ കാണിച്ചിരിക്കുന്നത്! ആർക്കെങ്കിലും ഇത് ന്യായീകരിക്കാനുണ്ടോ? എതിരെടുക്കുന്ന ആരാണ്? പാവപ്പെട്ട ഒരു പെൺകുട്ടി. അതെ, അവൾ എന്ത് തെറ്റ് ചെയ്തു? അവള് അവളുടെ ഉപജീവനത്തിന്റെ ഷൂട്ടിങ്ങിന് പോയി രാത്രി വണ്ടിയിൽ കയറുന്നു. ഈ പിന്നെ അത് മാത്രമല്ല, ഏറ്റവും വലിയ രസം
ഈ ഏറ്റവും ലോക റോഗാണ് ഈ പഠിത്തസൂരി എന്ന് പറയുന്ന ചരിത്രത്തിലേക്കുമായി പ്രവർത്തിക്കുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കണ്ണാങ്കർസ് റോഗ് സിനിമ പിടിയിട്ടില്ല എന്നാ പറഞ്ഞത്. അവൻ കാണിച്ച കോപ്രായങ്ങൾ, എന്നിട്ട് അവൻ ആ കുട്ടിയോട് എന്താ പറഞ്ഞത്, ഞങ്ങളോട് സഹകരിക്കണം, ഇതൊരു കൊട്ടേഷനാണ്. ഈ കുട്ടിയോട് പറയുക, ഞങ്ങളോട് സഹകരിക്കണം, ഒരു കൊട്ടേഷനാണ് എന്ന് പറയും. ഇത്ര നീചത്വമായിട്ട് ഒരു പെൺകുട്ടിയോട് പെരുമാറിയിട്ട് ആ കുട്ടിയെ തള്ളിപ്പറയുകയും ഈ നരാധമന്മാർക്ക് വേണ്ടി പോലും ന്യായീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോ എന്തായാലും ഗണേശന്റെ മാത്രം ഒരു പിന്നെ ഒരു ബന്ധമായിരിക്കില്ല, അല്ലാതെ ചിലപ്പോ വേറെ വല്ല ഡീൽ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. കാരണം ഈ റിട്ടയർ ചെയ്യുന്നവരെ വെറുതെയൊക്കെ നോക്കി ഇരുന്നിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം വല്ലതും കിട്ടുമോ, അതൊരു കാര്യമാണ്. അതും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇതിന്റെ പുറകിൽ വലിയൊരു ഡീല് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം സർവീസിലുള്ളപ്പോ ഈ സ്ത്രീ 5 പൈസയുടെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ലായിട്ട് ആരും പറയില്ല. അതിനുശേഷം ഇവർക്ക് അങ്ങനെ ഒരു മോഹം തുടങ്ങിയെന്നും പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടുമെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഏർപ്പാട്, സത്യം പറഞ്ഞാൽ വളരെ നാണക്കേട്. ഇത്രയും കാലം സർവീസിലിരുന്ന് ഉണ്ടാക്കിയൊരു നല്ല പേരുണ്ടായിരുന്നു, അത് കളഞ്ഞു കുളിച്ച് ഇത്രയും ഒരു അധവന്മാരോടൊപ്പം നിൽക്കുകയും അധവന്മാർക്ക് വേണ്ടി വക്കാലത്തെടുക്കുകയും ചെയ്ത ഒരു IPS ഉദ്യോഗസ്ഥ ആലോചിച്ച് നോക്കിയ കേരളത്തിലെ ആദ്യത്തെ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയാണ്. നമുക്കെല്ലാം അഭിമാനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ത്രീ ഇത്ര അധപ്പതിക്കാൻ പാടില്ലായിരുന്നു. അത് മാത്രമാണ് എനിക്ക് ഇത്രയും കാര്യം ഇത് പറയാനുള്ളത്. കഷ്ടം എന്ന് മാത്രമൊക്കെ പറയാൻ കഴിയും, വേറെ വാക്കില്ല.